പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ ഒരിക്കൽ കൂടി നമ്മുടെ മ്യൂസിക് തിയറി ക്ലാസ്സുകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നാം ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് ബാർ ലൈൻസ്, ഒരു മെഷർ, അതിനകത്തുള്ള ബീറ്റ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ദ മ്യൂസിക് നൊട്ടേഷൻ വാല്യൂസ്. നൊട്ടേഷൻ വാല്യൂസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതായത് ഞാനൊരു മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ, ഒരു നോട്ട് പ്ലേ ചെയ്യുമ്പോൾ ആ നോട്ടിനൊരു വാല്യൂ ഉണ്ട്. ദാറ്റ് മീൻസ് അത് ഒന്നാകാം, രണ്ട് വാല്യൂ ആകാം, മൂന്ന് വാല്യൂ ആകാം, നാലാകാം. ഈ വാല്യൂ എങ്ങനെ നമുക്ക് നൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ മ്യൂസിക് ബുക്കിലേക്ക് എങ്ങനെ നൊട്ടേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ വളരെ ഷോർട്ടായിട്ട് ചിന്തിക്കുന്നത്. നാം നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കയറുകയാണ്. ഇതിന്റെ അക്കോർഡിയൻ ആണ്, നമ്മൾ ഇന്ന് അക്കോർഡിയൻ വെച്ചാണ് നമ്മൾ ഈ ഒരു തിയറി ക്ലാസ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊരു മ്യൂസിക് പ്ലേ ചെയ്യുകയാണ്. ഉദാഹരണത്തിന് ഞാനൊരു നോട്ട് വായിക്കുകയാണ്. നാം വായിക്കുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നത് ഫോർ ഫോർ കൗണ്ടിലുള്ള മ്യൂസിക് ആണ്. ഫോർ ഫോർ കൗണ്ട്, 1 2 3 4, നാല് ബീറ്റ്സ് ഉള്ള ഒരു ഫോർ ഫോർ കൗണ്ടിൽ ഒരു പാട്ട് ഞാൻ പ്ലേ ചെയ്യാം. ഓക്കെ, റെഡി? 1 2 3 4 1 2 3 4, നോക്കി നോക്കാം. 1 2 3 4. ഇപ്പോൾ ഞാൻ പ്ലേ ചെയ്ത നോട്ട് നാല് ബീറ്റ് ഹോൾഡ് ചെയ്തു എന്നുള്ളതാണ്. 4 ബീറ്റ് ഞാൻ അവിടെ ഹോൾഡ് ചെയ്തു, ഞാൻ എടുത്തില്ല, ഹോൾഡ് ചെയ്തു 4 ബീറ്റ്. നമുക്കൊന്നും കൂടി നോക്കാം. 3 4 go 2 3 4. ഇങ്ങനെ എനിക്കൊരു നോട്ട് മ്യൂസിക് ബുക്കിലേക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് പറയാതെ ഞാനൊരു പാട്ട് പാടും, 2 കറക്റ്റ് 4 ബീറ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന സൈനാണ് ഈ കിടക്കുന്നത്. ഇത് നമ്മുടെ ഒരു മ്യൂസിക് ലൈനായിട്ട് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഈ കാണുന്നത്, ഈ ഒരു ഇങ്ങനെ ടെയിൽ ഇല്ലാണ്ട് വെറുതെ ഒരു റൗണ്ട് ആക്കി ഒരു നോട്ട് എഴുതിയാൽ അതിന്റെ വാല്യൂ ഹോൾ നോട്ട് എന്നാണ് പറയുക. ഹോൾ നോട്ട്, WHOLE NOTE, ഹോൾ നോട്ട്. അമേരിക്കൻ മ്യൂസിക്കൽ ഇംഗ്ലീഷാണത്, ഹോൾ നോട്ട് എന്നാണ് പറയുക. അപ്പോൾ ഈ ഒരു നോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു മെഷർ കംപ്ലീറ്റ്, ആ ഒരു നോട്ട് നമ്മൾ ഹോൾഡ് ചെയ്യണം ഒരു ബാറിന്റെ അകം കംപ്ലീറ്റ്. 4 ബീറ്റും നാം ഒറ്റ നോട്ടിൽ നാം ഹോൾഡ് ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു ഹോൾ നോട്ട് സി ആണ് വന്നിരിക്കുന്നത്. സി ലൈനിൽ ഒരു ഹോൾ നോട്ട് ഇങ്ങനെ ഇട്ടേക്കുകയാണെങ്കിൽ ഞാൻ അപ്പൊ തന്നെ എന്ത് ചെയ്യും, ആ നോട്ട് സി വായിക്കും. 3 4 go. ഓക്കെ, നിങ്ങൾ പഠിച്ചു. Then, next note value. നമ്മൾ പഠിക്കുന്നത് ഹാഫ് നോട്ട്. ഹാഫ് നോട്ട് നിങ്ങളിവിടെ കണ്ടു, ഹാഫ് നോട്ടാണ്. അതായത് ഹോൾ നോട്ട് പോലെ ഒരു റൗണ്ട് പോലെ ഇട്ടിട്ട് മോണിൽ നിന്നും ഒരു ടെയിൽ വരച്ച് കറക്റ്റ് ഒരു റൗണ്ടാണ്. ഇതുപോലെ ബോൾഡ് ചെയ്തിട്ടില്ല, ശ്രദ്ധിക്കണം, ഇവിടെ നേരെ ഒരു റൗണ്ടാണ്. എന്നിട്ട് ഒരു ടെയിൽ മോളിൽ നിന്ന് വരച്ച്, അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ നോട്ട് പ്ലേ ചെയ്യുക? അതായത് ഇതിനു മുമ്പ് നമ്മൾ വായിച്ച ഹോൾ നോട്ട് 1 2 3 4 ഹോൾഡ് ചെയ്തു, പക്ഷെ ഇവിടെ ഹോൾഡ് ചെയ്യുന്നത് 2 ബീറ്റ് ആയിരിക്കും. ഇതൊരെണ്ണത്തിന്റെ വില 2 ബീറ്റ്സ് ആണ്. അതായത് ഇതിവിടെ ഇത് 4 ആണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇവിടെ 2 2, ഇത് ബാർ ലൈൻ അല്ല, ഓർക്കുക. ഇത് മൊത്തത്തിൽ ഒറ്റ ബാറാണ്, ഇത് ഒരു വൃത്തം പിരമിഡ് വരച്ചേക്കുന്നോണ്ട് അങ്ങനെ വന്നിരിക്കുന്നതാണ്. ഇതിന്റെ വാല്യൂ 1 2. അപ്പൊ എനിക്ക് ഒരു മെഷറിന്റെ അകത്ത് എനിക്ക് 2 ഹാഫ് നോട്ട് വന്നേക്കുവാണ്. 2 ഹാഫ് നോട്ട്, 2 സി ആണെങ്കിൽ ഞാൻ എങ്ങനെ വായിക്കും? റെഡി ഗോ, 3 4 go, 1 2 1 2. കിട്ടിയോ? 2 സിലബിളാ വന്നത് ഇവിടെ, 1 2 1 2. അപ്പോൾ 1 2 ഒരു സി വായിച്ചു, അടുത്ത 1 2 വന്നപ്പോൾ അടുത്ത സി ഞാൻ വായിച്ചു.
ഉദാഹരണത്തിന് വയലിൻ ആണ് വായിക്കുന്നതെന്നുണ്ടെങ്കിൽ വയലിന്റെ ഒരു ബോ 1 2 1 2 എന്ന് പറഞ്ഞ് വീണ്ടും അതേ നോട്ട് തന്നെ വീണ്ടും മോളിലേക്ക് അടുത്ത ബോയ് എടുക്കും. അതാണ് രണ്ട് ഹാഫ് നോട്ടുകൾ വന്നു അവിടെ. ഇനി നാം പഠിക്കുന്നത് ക്രോട്ട്സെറ്റ് അല്ലെങ്കിൽ ക്വാർട്ടർ നോട്ട്. അതായത് നമുക്കൊരു മെഷറിൽ 4 ബീറ്റുകളാണ് ഉള്ളത്, 1 2 3 4. ക്രോട്ട്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഒരു മ്യൂസിക് വായിക്കുകയാണ്, കേൾക്കുക 1 2 3 4 1 2 3 4 കണ്ടോ, പം 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 പം. അവിടെ എത്ര സിലബിൾസ് ആണ് വീണത്? 4 സിലബിൾസ് വീണു, പം 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 പം. അപ്പോ ആ ഒരു ഹോൾ നോട്ടിനെ നമ്മൾ എന്താക്കി? 4 ക്വാർട്ടർ ആക്കി, 1 2 3 4. അങ്ങനെ വരുമ്പോൾ നാം എഴുതുന്ന നോട്ടിന് പറയുന്ന പേരാണ് ക്വാർട്ടർ നോട്ട്. ക്വാർട്ടർ അതായത് ഒരു ഹോൾ നോട്ടിനെ 4 4 സിലബിൾ. ഓക്കെ, ഇനി എനിക്ക് വേണ്ടത് ഈ ക്വാർട്ടർ നോട്ട്. ശ്രദ്ധിക്കണം, 4 ബീറ്റ്സ്, 1 2 3 4, വേണം നമുക്ക് 4 സിലബിൾ എന്ന് പറയാം, 4 സിലബിൾ. ഇനി എനിക്ക് ഇതിനെ ഞാൻ വീണ്ടും ഡിവൈഡ് ചെയ്യാണ്, ഈ ഒന്നിനെ, ഈ 4 ബീറ്റ്സിലുള്ള 4 ഒന്നുകൾ, ഈ ഒന്നിനെ ഞാൻ വീണ്ടും ഡിവൈഡ് ചെയ്യാണ്. എങ്ങനെ? അതിനെ വീണ്ടും എനിക്ക് ഹാഫ് ആക്കാം. ഈ 1 രണ്ട് ഹാഫ് ഉണ്ട്, ഹാഫ് 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 ഹാഫ്. അതായത് 1 and 2 and 3 and 4 and 1 2 3 4. That means 1 and 2 and 3 and 4 and. Tack 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 tack. എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ അങ്ങ് വായിക്കുകയാണ്. അതായത് ഞാൻ ഒരു നോട്ട് വായിക്കണം, 1 2 3 4. അതായത് ഈ ക്വാർട്ടർ നോട്ടിലെ ഓരോന്നിനെയും ഞാൻ വീണ്ടും 2. അങ്ങനെ വരുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന നോട്ടിന് പറയുന്ന പേരാണ് 8th നോട്ട്. 8th നോട്ട് നിങ്ങൾക്കിവിടെ കാണാം, 8th നോട്ട്. അപ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. ഈ ക്വാർട്ടർ നോട്ട് നമ്മൾ ഈ ഒരു വര വരച്ചിട്ട് ബോൾഡ് ചെയ്തിട്ട് മുകളിലേക്ക് ഒരു ടെയിൽ ഇടുമ്പോൾ 8th നോട്ട് നാം ഇതുപോലെ ബോൾഡ് ചെയ്തിട്ട് ടെയിലിട്ടിട്ട് അവിടെ നിന്നും താഴേക്ക് നാം ഒരു ചെറിയൊരു കുനിപ്പ് വരയ്ക്കും. അവിടെ നിന്ന് ഒരു ചെറിയൊരു ടെയിൽ താഴോട്ട് നാം വരയ്ക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ലീനിങ് ടെയിൽ അതിങ്ങനെ ലീൻ ചെയ്ത് താഴോട്ട് കിടക്കുകയാണ്. അങ്ങനെ ഒരെണ്ണം വരുമ്പോൾ അതിനെ 8th നോട്ട് എന്ന് പറയും. ദാറ്റ് മീൻസ് ഈ ഒന്നിനെ നമ്മൾ വീണ്ടും 2, അതായത് 1 2 3 4, ടക് 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 ടക്. അപ്പോൾ അതുപോലെയുള്ള നോട്ട്സ് വരുമ്പോൾ നാം ഉപയോഗിക്കുന്നതാണ് 8th നോട്ട്. ഇനി അതിന് മുകളിലും ഉണ്ട്, 16th നോട്ടുണ്ട്. അതായത് ഒരു ബീറ്റിനെ നാം 4 മാറ്റും. നേരത്തെ നാം 8th നോട്ടിൽ നാം ടക് ടക് 2, ഇവിടെ 4. അതായത് ടക് 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 ടക്, 1 2 3 4, ടക് 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 ടക്, 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 ടക് 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 ടക്. അതുപോലത്തെ സ്പീഡ് നോട്ട് വരുമ്പോൾ നാം ഉപയോഗിക്കുന്നത് 16th നോട്ടാണ്. അപ്പോൾ ഈ 8th നോട്ട് എഴുതാൻ നാം മുകളിൽ നിന്ന് ടെയിലിട്ടിട്ട് ഒരു ലീനിങ് കുഞ്ഞു ടെയിൽ താഴോട്ട് ഒരെണ്ണം ഇട്ടതിന് പകരം 16th നോട്ട് വരുമ്പോൾ നാം 2 ഇടും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി അതുപോലെ തന്നെ 32nd നോട്ട്സ് ഉണ്ട്. അത് മ്യൂസിക്കിൻ്റെ സ്പീഡ്, ഉപയോഗിക്കുന്ന നോട്ടുകളുടെ വാല്യൂ അനുസരിച്ച് നമ്മളിതിങ്ങനെ കൊടുക്കും. ഇനി ഒരു കൊച്ചു കാര്യം കൂടി നമ്മുടെ ഇൻഫോർമേഷനായിട്ട് പറയുകയാണ്. നമ്മളിപ്പോൾ ഉപയോഗിച്ച ഈ ഒരു മ്യൂസിക് ടൈംസ്, ഇത് അമേരിക്കൻ മ്യൂസിക് ടൈംസ് ആണ്. പ്രത്യേകിച്ച് അമേരിക്ക, ജർമ്മനി, ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡിൻ്റെ ജർമ്മൻ സ്പീക്കിംഗ് ഏരിയ, ഇത്തരം സ്ഥലങ്ങളിൽ മാത്രമാണ് അല്ലെങ്കിൽ ഈ അമേരിക്കയിൽ നിന്നുള്ള മ്യൂസിക് യൂണിവേഴ്സിറ്റികൾ വഴി ബന്ധപ്പെട്ട് പഠിക്കുന്ന മറ്റ് സ്ഥലങ്ങൾ, അവിടെയൊക്കെ ഈ ഒരു നോട്ട് സിസ്റ്റമാണ് നാം ഉപയോഗിക്കുക. എന്നാൽ ബ്രിട്ടൻ ഇംഗ്ലീഷ്, ബ്രിട്ടൻ മ്യൂസിക് സ്കൂളുകളിൽ നിന്ന് പഠിക്കുന്നവരെല്ലാവരും ഇതിനുപയോഗിക്കുന്ന ടെൻസ് നേരെ വ്യത്യാസമാണ്. ഉദാഹരണമായിട്ട് നാം
അമേരിക്കൻ ജർമ്മൻ ഏരിയസിൽ ഹോൾ നോട്ട് എന്ന് പറയുന്നിടത്ത് ബ്രിട്ടീഷ് മ്യൂസിക് സ്കൂളിൽ പറയുന്നത് സെമി ബ്രേവ് എന്നാണ്. ഹാഫ് നോട്ടിനെ പറയുന്നത് മിനിം എന്നാണ്, ടു ബീറ്റ്സ്. ക്വാർട്ടർ നോട്ടിനെ പറയുന്നത് ക്രോട്ട്സെറ്റ്, ക്രോട്ട്സെറ്റ് എന്നാണ് പറയുക. ദാറ്റ് മീൻസ് വൺ ബീറ്റ്. എയ്ത്ത് നോട്ടിനെ പറയുന്നത് ക്വേവർ, അതൊരു ഹാഫ് ബീറ്റാണ്. പിന്നെ സിക്സ്റ്റീൻത്ത് നോട്ടിനെ പറയുന്നത് സെമി ക്വേവർ എന്നാണ്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് നിങ്ങളുടെ ഒരു ഇൻഫർമേഷൻ ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ബ്രിട്ടീഷ് മ്യൂസിക്കൽ കോൺസെപ്റ്റുകളാണ്. കാരണം നാം കൂടുതലായിട്ടും പഠിക്കുന്നത് ട്രിനിറ്റി കോളേജിൽ നിന്നായതുകൊണ്ട്, ലണ്ടനിലുള്ള ട്രിനിറ്റി കോളേജിൽ നിന്നായതുകൊണ്ട് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന മ്യൂസിക് കോൺസെപ്റ്റ്സ് എല്ലാം ഈ സെമി ബ്രേ, ക്രോട്ട്സെറ്റ് ഈ ഒരു ടേംസിലാണ് വന്ന് കിടക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ഈ നോട്ട്സ് ഒന്ന് നമ്മുടെ മ്യൂസിക് ഷീറ്റിലേക്ക് നമുക്ക് എഴുതുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ആദ്യം തന്നെ ഇവിടെ ഞാൻ ഈ ഫസ്റ്റ് മെഷർ ഞാൻ ഓൾറെഡി 4 ക്വാർട്ടർ നോട്ട് ഞാൻ ഓൾറെഡി വരച്ചിട്ടുണ്ട്. ക്വാർട്ടർ നോട്ട് 1, 2, 3, 4. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഡീൽ ചെയ്യുന്നത് നമുക്ക് വേണ്ടത് ഒരു ഹോൾ നോട്ടാണ്, ഹോൾ നോട്ട്. അപ്പോൾ എനിക്കിവിടെ ഒരു ഹോൾ നോട്ട് ഈ ബാറിൽ വേണം. അപ്പോൾ ഞാനിവിടെ ഒരു ഇ, ഇത് ഇ ആണ്, ഇയിൽ ഞാനൊരു ഹോൾ നോട്ട് കൊണ്ട് നമ്മൾ വരച്ചു. അപ്പോൾ ഈ ബാറിൽ ഞാനിവിടെ കാര്യം, ഈ ഒരു ക്വാർട്ടർ നോട്ടിന്റെ വില 1 ആണ്, ഇതിന്റെ വില, ഇതിന്റെ വാല്യൂ 4 ആണ്. ഓക്കെ, ഞാനെന്നാൽ ഇനി ഇവിടെ ഞാനൊരു ഹാഫ് നോട്ട് 2 ആണ് വരയ്ക്കാൻ പോകുന്നത്. ഇവിടെ 2 ഹാഫ് നോട്ട് വരച്ചു. ഇനി നമുക്ക് വരയ്ക്കാവുന്നത് നമുക്കൊരു 8th നോട്ട് നമുക്ക് വരയ്ക്കാം. 8th നോട്ട് എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8. ഞാനതിനെ ഇങ്ങനെ ഇട്ടു, ഇങ്ങനെ ഇട്ടിട്ട് അതിനത് ഈ ഒരു ടെയിൽ കൊണ്ടങ്ങ് ബന്ധിച്ച് അതിനിങ്ങനെ കണക്ട് ചെയ്യാണ്. അപ്പൊ അതായത് നിങ്ങൾക്കിവിടെ കാണാം, ഞാനിപ്പോൾ ഇവിടെ 1, 2, 3, 4 ഓരോ നോട്ട് ഞാൻ എടുത്തു വായിക്കുകയാണ്. ഇ 1, 2, 3, 4 1 and 2 and 3 and 4 and ഇവിടെ വന്നപ്പോൾ 8th നോട്ട് വന്നപ്പോൾ 1, 2, 1 and 2 and 3 and 4 and നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നത് നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1 and 2 and 3 and 4 ഞാൻ ഓരോ ക്ലാപ്പ് കൊടുത്തതും ഓരോ സിലബിളിനാണ്, ഓരോ സിലബിളിനാണ്. ഇവിടെ മ്യൂസിക് 1, 2, 3, 4, E2, 3, 4, E2, E4, E, 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 E,